ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ അമ്മേറിയ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അത് തുടക്കത്തിലെ കാണിക്കുന്നത് നമ്മുടെ ജിതേന്ദ്രൻ അവിടെ ഊർമിളയുടെ ഭർത്താവിനോട് പറയുകയാണ്, അതേ താൻ അറിഞ്ഞോ ഇവിടെ പല ബോംബുകളും പൊട്ടാനായിട്ട് പോവുകയാണ്, പൊട്ടുമ്പോൾ ഇതിൻ്റെ നാല് സൈഡിൽ നിന്ന് ചിതറും, എല്ലാം തന്നെ ചത്തൊടുങ്ങും, താൻ സ്നേഹിക്കുന്ന ആ പാവങ്ങളും താനും തൻ്റെ കെട്ടിയോളും ഉൾപ്പെടെ എല്ലാവരും. ആ സമയം ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വലിയ തന്നെ ചെയ്യും. എടാ നീ ഒരു മനുഷ്യനാണോടാ, നീ ഇതേപോലെ മൃഗത്തെ പോലെ ആലോചിക്കുന്നേ? ഞാൻ മനുഷ്യനായാലല്ലേ ഇതേപോലെ ആലോചിക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ആലോചിക്കുന്നത് ഞാൻ മനുഷ്യനല്ലാത്തതുകൊണ്ട് തന്നെയാണോ എന്ന് പറയുന്നു. നീ നരകിക്കത്തുള്ള, നീ പുഴുത്തരിച്ച് നരകിക്കത്തുള്ളൂ. ആയിക്കോട്ടെ, ഇവിടെ ഇത്രയേറെ നന്മകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന താൻ രണ്ട് കാലും ഇല്ലാതെ ഇവിടെ കിടന്ന് നരയിക്കല്ലേ? അന്നത്തെ ഇത്രയേറെ കുറ്റങ്ങൾ ചെയ്യുന്ന ഞാൻ രണ്ട് കാലും സുഖമായിട്ട് നടക്കുന്നു. എടോ ഇന്നത്തെ കാലത്ത് നന്മയൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പിന്നെ അവൻ വന്നിട്ടുണ്ട് അമ്പാടി എന്ന് പറയുന്നവൻ, അവൻ ഇവിടെ വന്ന് എങ്ങാനും നിങ്ങളെ പെണ്ണുമ്പുള്ളയോട് ചോദിച്ച് സത്യങ്ങൾ വല്ലതും പറഞ്ഞ ഇവിടെ തീരും ഇന്ന് നിങ്ങളെ ഇവിടെ ഞാനിന്ന് തീർക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അവൻ എന്നെ കാണുന്ന ആ നിമിഷം അവൻ എന്നെ കൊന്നുകളയും. അവൻ്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ടും കഴിയില്ല. അതിനു മുമ്പേ ഞാൻ തന്നെ തീർക്കുകയും ചെയ്യും. ഈ ശാന്തി തീരം ഞാൻ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യും. അത് ഞാൻ സംഭവിപ്പിച്ചിട്ടേ ഞാനിവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് അമ്പാടി നേരെ വന്ന് അവിടെ ആ ടീച്ചറായിട്ട് സംസാരിക്കുകയാണ്, ഊർമിള ടീച്ചർ. അപ്പോൾ ഊർമിള ടീച്ചർ പറയുന്നു, എന്തിനാണ് നിങ്ങൾ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ നിങ്ങൾ എപ്പോഴും വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശാന്തി തീരത്തെ പറ്റി എന്തായിരിക്കും പറയുക? ടീച്ചറെ, ഞങ്ങൾക്കിവിടെ വരാതിരിക്കാനായിട്ട് കഴിയില്ല. കാരണം ഞങ്ങളിവിടെ വരുന്നതും ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതെന്നും ടീച്ചറിന് ഇഷ്ടപ്പെടത്തില്ല എന്നുകൂടി ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ CMO വരുന്ന ആ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് CMO സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയേ പറ്റുള്ളൂ. അതിന് ഞങ്ങൾ ഇവിടെ വരികയും ചെയ്യും, കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനോ എന്നോടിങ്ങനെ ഓരോ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായതുകൊണ്ട് മേഡം ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സച്ചിയെപ്പോലെയുള്ളവന്മാർ നല്ലവനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സച്ചി ശരിക്കും എൻ്റെ ആരാണ് എന്നുള്ളത് മേഡത്തിന് അറിയാവോ? എനിക്കറിയാം. അറിയാലോ, എൻ്റെ അമ്മാവനാണ് സച്ചി. ഈ സച്ചിയെ ഞാൻ വെറുക്കണമെങ്കിൽ, അമ്മാവനെ അനന്തരവും വെറുക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണവും ടീച്ചറിന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ മനസ്സിൽ പറയാണ്, എനിക്കറിയാം മക്കളെ, സച്ചി എത്ര നെറുകെട്ടവനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് മനസ്സിൽ പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, എന്താ ടീച്ചറൊന്നും മിണ്ടാത്ത? ടീച്ചറിൻ്റെ മുഖത്തൊരു പേടി കാണുന്നുണ്ടല്ലോ. എനിക്കൊരു പേടിയില്ല, ഒന്നുമില്ല, നിങ്ങൾ ഇവിടുന്ന് തൽക്കാലം പോയാൽ മതി എന്ന് പറയുന്നു. ഞങ്ങൾ പൊക്കോളാം. ഈ സച്ചിയുടെ പ്ലാൻ CMO ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി തന്നെ സച്ചി പല ആളുകളെ ഇറക്കിയിട്ടുണ്ട്. അതിലൊരുത്തനാണ് ജിതേന്ദ്രൻ. ആ ജിതേന്ദ്രൻ ഇവിടെയെങ്ങാനും ഒളിച്ചു കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത്. അവനെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഞങ്ങൾ പിടികൂടുകയും ചെയ്യും. അതിനുവേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോവുകയും ചെയ്യും. പിന്നെ ഇവിടെ ഞങ്ങൾ വന്ന് അന്വേഷിക്കുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അത് മേഡത്തിനൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന് പറയുന്നു. ശരി, നിങ്ങളെന്നാ പൊയ്ക്കോ. ഇപ്പം എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനായിട്ടും എനിക്ക് കഴിയുന്നൊരു മാനസികാവസ്ഥയല്ല. ദയവിച്ചേർത്ത് നിങ്ങൾ പോകണം എന്ന് പറയുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് പറയുകയാണ്, ബാഗാളിയ നമുക്ക് പോകാം, ടീച്ചറ് നമ്മളോട് സഹകരിക്കുന്നില്ല, എന്തൊക്കെയായാലും നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയല്ലേ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കാളീനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉള്ള അന്തേവാസികളെല്ലാം തന്നെ ആ പലയിടങ്ങളിലിരിക്കുകയാണ്. അവർ രണ്ടുപേരും പറയുന്നു, അതെ ഈ വരുന്ന ചെറുക്കനെ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പം മറ്റൊരാൾ പറയുന്നു, TVയിൽ കണ്ടിട്ടില്ലേ, നമ്മുടെ സച്ചിസാറിനെതിരെ കേസ് കൊടുക്കുകയും സച്ചിസാറിനെ അറസ്റ്റ് ചെയ്യുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ഇവനാണ് എന്ന് പറയുന്നു. ഓഹോ, ഇപ്പോഴാ ഓർമ്മ വന്നേ, ഇവൻ വന്നപ്പോഴേ ഇവനെ എവിടെയോ കണ്ട ഒരു മുഖപരിചയം ഉണ്ടായിരുന്നു, ഇപ്പോഴല്ലേ ആളാരാണെന്ന് മനസ്സിലായത്, അവൻ ഇങ്ങ് വരട്ടെ എന്ന് തന്നെ പറയുമ്പോഴേക്കും അമ്പാടിയും കാളിയും കൂടെ അങ്ങ് ചെല്ലുന്നു. അപ്പോൾ എല്ലാവരും അവരെ തുടിച്ചു നോക്കി അടുത്തേക്ക് ചെല്ലുന്നു. എന്താ നിങ്ങളെല്ലാം ഞങ്ങളെ തുടിച്ചു നോക്കുന്നേ, എന്ത് പറ്റിയെന്ന് അമ്പാടി ചോദിക്കുന്നു. അപ്പം പറയുകയാണ്, അതെ നീയല്ലേ ഞങ്ങളുടെ സച്ചിസാറിനെ കൊണ്ടുപോയി ഇടിക്കുകയും ചിറയ്ക്കുകയൊക്കെ ചെയ്യുന്നേ, നിനക്ക് എങ്ങനെ തോന്നിയടാ അങ്ങനെ ഒരു മനസ്സ്? ആ സച്ചിസാറ് എന്തൊരു പാവം മനുഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ, ആണോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി മറയുന്ന ഒരു ദിവസം വരും. അങ്ങേരുടെ ചതിയും അങ്ങേരുടെ തനിനിറവും എല്ലാം ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി നിങ്ങളെല്ലാം കാത്തു നിന്നോ. അങ്ങനെ ഒരു
കാര്യമാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അതിന് വലിയ താമസവും ഇല്ല എന്ന് പറയുന്നു. എടാ, നീ അങ്ങനെ പല നുണകളും പറയും, അതൊക്കെ വിശ്വസിക്കണം എന്നുള്ളത് ഞങ്ങളില്ലല്ലോ. ഞങ്ങളുടെ സച്ചിസാർ ആരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായി അറിയാം. നിന്നെപ്പോലെയുള്ളവന്മാരാണ് കള്ളന്മാരെ, നിന്നെപ്പോലെയുള്ളവന്മാരെയാണ് വിശ്വസിക്കാൻ പോലും പാടില്ലാത്ത. ആ, നീയൊക്കെ ഞങ്ങളോടാണോ ഞങ്ങളുടെ സച്ചിസാറിനെ പറ്റി ഇത്രയും മോശമായിട്ട് പറയുന്നേ? നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കത്തില്ല എന്നുള്ളത് നന്നായിട്ടറിയാം. നിങ്ങളുടെ മുന്നിൽ ഇതെല്ലാം തെളിയണമെങ്കിൽ സത്യം ഒരു ദിവസം മറന്നിക്കി പുറത്ത് വരിക തന്നെ ചെയ്യും. ആ ദിവസം നിങ്ങളതെല്ലാം വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന സച്ചിസാർ അതാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. എന്തായാലും ഞാൻ പോവുക, വാ കാളിയ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കാളിയനെയും കൂട്ടി അവിടെ നിന്ന് നേരെ അമ്പാടി പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാളിയനോട് പറയും, കാളിയ, ഇവിടെ CCTV കളും മറ്റ് ക്യാമറകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും സുരക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാളിയും കുറച്ചും കൂടെ ആളുകളെ ഡ്യൂട്ടിക്കിട്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യണം. ഞാൻ നോക്കിയുള്ള സാറേ, എൻ്റെ അത് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഞാനെല്ലാം ചെയ്തോളാമെന്ന് പറയുന്നു. ശരി, നമുക്ക് പോകാം, അനുവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ അനുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അനു അവിടെ അമ്പാടിയെയും കാളിയനെയും കാണാനായിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പം അനു ചോദിക്കുന്നു, എന്തായി അമ്പാടി കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ചു, പക്ഷേ ആ ടീച്ചറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പേടിയുണ്ട്, അവരെന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ. നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അനു പറയുന്നു, ഞാൻ കുറച്ച് ഡ്യൂട്ടിയിലെ ആളുകളെയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണ്, പക്ഷേ നമുക്ക് ഈ CMൻ്റെ ഡ്യൂട്ടിയിലുള്ള കുറേ ആളുകളെ തപ്പി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടല്ലോ അനു എന്ന് പറയുമ്പോൾ, അതിന് ഞാൻ രഹസ്യമായിട്ട് കുറേ ആളുകളെ വെച്ചിരുന്നു. കുറേ ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തു. അവരെയൊക്കെ CMൻ്റെ കാഴ്ചപ്പാടോടുകൂടി തന്നെ, അവരെയെല്ലാം പെർമിഷനോടുകൂടി തന്നെ അവരെയെല്ലാം മാറ്റുകയും ചെയ്തു. ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും സുരക്ഷിതത്വം എത്ര വേണോ അതെല്ലാം ഞാൻ ചെയ്തോളാം. പിന്നെ അവിടെ കാവലിൽ നിൽക്കുന്നവരെല്ലാം അമ്പാടിയുടെ കീഴിൽ വരുന്നവർ, അതെല്ലാം അമ്പാടി നോക്കണം. എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ലാനും, അതിൻ്റെ അത് കുറച്ചാളുകൾ മാത്രമേ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം DGP നേരിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്ന ആളുകളാണ്. ഈ DGP എന്ന് പറയുന്നയാൾ സച്ചിയുടെ ഔദാര്യത്തിൻ്റെ പുറത്ത് DGP ആയി മുമ്പ് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുവിന് നന്നായിട്ട് അറിയാലോ. അപ്പം ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാന്ന് അനുവിന് പറയും. എനിക്കറിയാം, പക്ഷേ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന അമ്പാടി അവിടെ ജിതേന്ദ്രൻ എന്ന് പറയുന്ന അവൻ വരണം എന്ന് തന്നെയാണ്. അവനവിടെ എത്തിയാലല്ലേ എനിക്ക് അവനെ തീർക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അമ്പാടിയും എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, 2 മാസത്തിനുള്ളിൽ അവനെ പിടികൂടുമെന്നുള്ളത്. അത് ശരിയാണ്, ഞാൻ വാക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞായിരുന്നു, അവനെ പിടികൂടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ കാക്കി ഡ്രസ്സ് ഊരിവെക്കും എന്നുള്ളത്. അതും സംഭവിക്കും എന്ന് പറയുന്നു. അമ്പാടി ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ കാളിയനും പറയണേ, ഇത് തന്നെയാണ് ഞാനും ടീച്ചറും പറയുന്നത്. എന്നിട്ടും അമ്പാടി സാറ് ഇത് കേൾക്കുന്നേ ഇല്ല. ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത കാക്കിയല്ലേ എന്ന് കാളിയും ചോദിക്കും. അനു പറയും, സത്യമല്ലേ, എന്തോരം കഷ്ടപ്പെട്ടു അമ്പാടി ഈ കാക്കിയെന്ന് നേടിയെടുക്കാനായിട്ട്. പിന്നെ ഇതിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് പോകാനായിട്ടാണോ? അനു, ഞാൻ ചെയ്യുന്ന കർമ്മം എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരു വാക്കെടുത്തില്ലെങ്കിൽ എനിക്ക് അവനെ കൊല്ലാനായിട്ട് കഴിയില്ല. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ 2 മാസത്തിനിപ്പുറം, ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അതിനിപ്പുറം അവനെ കൊന്നിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിത് ഊരി വെക്കുക തന്നെ ചെയ്യും. പിന്നെ ഇതിടാനുള്ള അർഹത എനിക്കില്ല, അത് ഞാൻ തീരുമാനിച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ പറയുന്നു, അമ്പാടി കാടിൻ്റെ മക്കളുടെ കാര്യത്തിൽ എന്തായി തീരുമാനങ്ങളെന്ന് പറയുന്നു. എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് പിടികൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനുവിൻ്റെ നിലപാടെന്താ? ഞാൻ അവരുടെ കൂടെ അമ്പാടി, എനിക്ക് അവരുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. അവരെ ഞാൻ എൻ്റെ സ്വന്തം ആളുകളെ പോലെ കാണുന്നത്. എന്താണ് ഈ പറയുന്നത്? ഈ ഉൾപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? പറ്റും. ഞാൻ എൻ്റെ ചേച്ചിയുടെ കാര്യം ചിന്തിക്കുമ്പോഴും എൻ്റെ ചേച്ചിയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുമ്പോഴും എനിക്ക് അവരുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അവർ സച്ചിയെയും മൂർത്തിയെയും എല്ലാം കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവനാ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതിൻ്റെ അകത്ത് ന്യായമുണ്ട്, സത്യമുണ്ട്. ഞാൻ അവരുടെ കൂടെ നിൽക്കും എന്ന് തന്നെ പറയുമ്പോൾ അനു അതും പറഞ്ഞ് അങ്ങ് പോകുമ്പോഴേക്കും അവിടെ കാളിയൻ്റെ മുഖത്ത് നോക്കി അനു പറയാണ്, കാളിയൻ്റെ പെങ്ങളോടും മൂപ്പൻ്റെ മകളോടൊക്കെ എനിക്കിപ്പോഴും ബഹുമാനമാണുള്ളത് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അമ്പാടി കാളിയനോട് പറയാണ്, കാളിയ, നമ്മൾ ഒറ്റപ്പെട്ടു പോകാനുള്ള എല്ലാവരും അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ തനിച്ചായി പോകുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ സച്ചിയും മൂർത്തിയും കൂടി പ്ലാനിങ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി തന്നെ ഒരാളെ അവിടെ മതിലി ചാടിച്ച് ഉള്ളിൽ കയറ്റണം. അവനവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ ജിതേന്ദ്രൻ്റെ കാര്യങ്ങൾ കൈമാറിക്കഴിഞ്ഞാൽ പിന്നീടൊന്നും നോക്കേണ്ടതായിട്ടില്ല. ജിതേന്ദ്രൻ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളുമെന്ന്. പിന്നീട് നമ്മൾ പോകേണ്ടത് അവിടെ CMൻ്റെ മരണ വാർത്ത കേട്ട് അവിടെ ശവശരീരം കാണാനായിട്ടാണ്. അവിടെ നമ്മൾ പോകുമ്പോൾ പ്രശ്നമാകില്ലടാ എന്ന് മൂർത്തി ചോദിക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നമില്ല, നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരുടെയും മുന്നിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്ന CMൻ്റെ ശരീരം, അതിൻ്റെ അകത്ത് നമുക്ക് പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. CM മാറിക്കഴിഞ്ഞാൽ അടുത്ത CM ആയിട്ട് കയറാൻ പോകുന്നത് ഭരണപക്ഷത്ത് നമ്മുടെ ആളുകൾ തന്നെയായിരിക്കും. അവിടെ നമ്മൾ കുറച്ച്
എം എൽ എമാരെയും കൊടുത്ത് കാര്യങ്ങൾ നമ്മുടെ പരിധിയിലാക്കിയെടുക്കുക തന്നെ ചെയ്യും. പിന്നെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയാതെ വരും, നമ്മളെ തൊടാൻ പോലും പറ്റാതെ വരും. അതാണ് അതിന് നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, പിന്നീട് അവിടെ രാത്രി മതിലി ചാടി ഒരാൾ അവിടെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അയാൾ പലയിടത്തും തപ്പിത്തിരിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ ജിതേന്ദ്രൻ അവിടെ നിൽക്കുന്നു. ജിതേന്ദ്രൻ അപ്പോൾ വിളിക്കുകയാണ്, ഞാൻ അവിടെ എത്തു എന്ന് പറയുന്നു. ജിതേന്ദ്രൻ ചെന്നിട്ട് തന്നെ ആരെങ്കിലും കണ്ടോ? എന്നെ ആരും കണ്ടൊന്നുമില്ല, വഴി നിറയെ പോലീസുകാരായിരുന്നു. എന്നാലും ആരെയും കണ്ടിൽപ്പെടാതെ ഞാനിങ്ങെത്തി. ഓ, നിന്നെ കണ്ടു കാണും. നിന്നെ കണ്ടിട്ട് അവരും കാണാത്ത മട്ട് കാണിച്ചാടാ, കാരണം ആ നിൽക്കുന്ന പലരും സജി സാറിൻ്റെ പോലീസല്ലേ, അത് കുറച്ചേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം കൂടുതൽ ആളുകളാണ്. നീ നിന്റെ വീരവാദം പറയാതെ വന്ന കാര്യം താ എന്നാ. അതെ, ഇനി അബദ്ധങ്ങളൊന്നും പറ്റരുത്. നീ എന്ത് എന്നെ പഠിപ്പിക്കാൻ വന്നാണോ? അല്ല, പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ പിന്നെ നിനക്കങ്ങ് ചെയ്തുകൂടെ? ഞാൻ ചെയ്തേനെ, പക്ഷെ നിന്നെയല്ലേ ഏൽപ്പിച്ചേ, അപ്പം നീ തന്നെ ചെയ്താൽ മതി. കുറേയായി സജി സാറിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും കാണുന്നു, അത് കണ്ട് സഹിക്കാനാവാതെ ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ജിതേന്ദ്രൻ ബോംബുണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം കയ്യിൽ കിട്ടിയതിൻ്റെ ആ സന്തോഷവുമായിട്ട് ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.